നിപ്പ ബാധിച്ച് മരിച്ചവരുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു സമ്പർക്ക പട്ടികയിലുള്ള എഴുന്നൂറ്റി രണ്ട് പേരെ നിരീക്ഷണത്തിലാക്കി പുതുതായി രോഗലക്ഷണം കണ്ട രണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിൾ കൂടി പൂനെ വൈറോളജി ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു സംസ്ഥാനത്ത് കണ്ടെത്തിയത് വ്യാപനശേഷി കുറവുള്ളതും എഴുപത് ശതമാനം മരണനിരക്കുള്ളതുമായ നിപ്പ വൈറസാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു നിപ ബാധിച്ച് കഴിഞ്ഞ മാസം മുപ്പതിന് മരണപ്പെട്ട മരുതോങ്കര സ്വദേശി മുഹമ്മദ് തിങ്കളാഴ്ച മരണപ്പെട്ട ആയഞ്ചേരി മംഗലാട് സ്വദേശി ഹാരിസ് എന്നിവയുടെ റൂട്ട് മാപ്പാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത് രണ്ടുപേരും ഒന്നിലധികം ആശുപത്രികളിലും മറ്റ് സ്ഥലങ്ങളിലും പോയതായി റൂട്ട് മാപ്പിലൂടെ വ്യക്തമാകുന്നു മുഹമ്മദിന്റെ സമ്പർക്കത്തിലുണ്ടായിരുന്ന മുന്നൂറ്റി എഴുപത്തൊന്ന് പേരെയും ഹാരിസിന്റെ സമ്പർക്കത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി എൺപത്തി പേരെയും നിരീക്ഷണത്തിലാക്കി ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ അൻപത് പേരാണ് വ്യാപനശേഷി കുറവാണെങ്കിലും മരണനിരക്ക് കൂടുതലുള്ള നിപ വൈറസ് ആണ് കേരളത്തിൽ കണ്ടെത്തിയെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചത് അപ്പൊ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മോണോക്ലോണൽ ആന്റിബോഡി ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുകയാണ് കേരളത്തിൽ കാണുന്നത് ബംഗ്ലാദേശീയൻ സ്ട്രെയിൻ ആണ് അതായത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വളരെ ി കുറവാണ് പക്ഷേ മോർട്ടാലിറ്റി നിപ രോഗബാധിതരായി സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന രണ്ട് പേരിൽ ഒൻപത് വയസ്സുകാരൻ വെന്റിലേറ്ററിൽ തുടരുകയാണ് രോഗലക്ഷണങ്ങളുള്ള രണ്ട് ആരോഗ്യബോധരുടെ സാമ്പിൾ കൂടി പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പഡമോളജിയിലെ ഉദ്യോഗസ്ഥർ കോഴിക്കോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പൂനെയിൽ നിന്നുള്ള മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് ഇന്ന് വൈകിട്ടോടെ കോഴിക്കോട് മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്